ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ആംപ്ലിഫയറാണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ വിലക്കുറവിലൊരു പുതിയൊരു ആംപ്ലിഫയറാണ് ഇത്, ഓഡിയോക്സിൻ്റെ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമോ, ഇതിൽ പ്രൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പല വീഡിയോസിനും നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാമായിരുന്നു പ്രൈസ് പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണിത്, പ്ലസ് ടെസ്റ്റിങ്ങും കൂടെ ഉണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ആംപ്ലിഫയർ വന്നിരിക്കുന്നത് നല്ലൊരു പാക്കിംഗ് ആണ്, നല്ലൊരു പാക്കിങ്ങോട് കൂടിയൊരു ആംപ്ലിഫയർ ആണ്. AX3009BT എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ, റിമോട്ട്, അതുപോലെ തന്നെ വാറണ്ടി കാർഡ്, ഈ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇതിന് നമ്മൾ വാറണ്ടിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് വേണ്ടി താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു റിമോട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിമോട്ടാണ്, നല്ലൊരു പാക്കിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും യാതൊരു ഇഷ്യൂകളും വരുന്നില്ല, നല്ല രീതിയിൽ കൊറിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ യൂസർ മാനുവൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂസർ മാനുവൽ നമുക്കിതിൻ്റെ ഒരു പിക്ചർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾക്ക്. പ്ലസ് ഇതിൻ്റെ നോബ് കാര്യങ്ങൾ, ഇതിൻ്റെ വർക്കിംഗ് നോബ്സ്, പെരിഫറൽസിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസാണ്. അതുപോലെ തന്നെ റിമോട്ടിൻ്റെ ഡീറ്റെയിൽസും, ബാക്ക് പാനലിൽ കണക്ടിവിറ്റിയാണ്. നല്ലൊരു ബിൽട്ടിൻ ക്വാളിറ്റിയോടുകൂടി ഒരു ബ്രാൻഡഡ് ആയിട്ട് വരുന്നൊരു ആംപ്ലിഫയറാണ്. നിങ്ങൾ ഈ ഡൽഹി മേഡ് ലോക്കൽ ആംപ്ലിഫയറുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്, കാരണം അതിനേക്കാളും എത്രയോ മടങ്ങ് ക്വാളിറ്റിയും ബിൽട്ടിൻ ക്വാളിറ്റിയും ഉള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഐറ്റം കൂടിയാണ്. 12 വോൾട്ടിൽ നമുക്ക് ഡയറക്റ്റ് വണ്ടികളിലേക്കും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വീട്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ചെറിയ പരിപാടികളൊക്കെ നമുക്ക് നടത്താവണമെങ്കിൽ, ചെറിയൊരു വീട്ടിലൊക്കെ നടക്കുന്നൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അതിൽ സ്പീക്കേഴ്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഏത് സ്പീക്കേഴ്സിനും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. 50 വാട്ട്സ് ഔട്ട്പുട്ട് പെർ ചാനൽ, അങ്ങനെ സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഇതിന് വരുന്നത്. 2 ചാനൽ 50+50 ഔട്ട്പുട്ട് വരുന്നുണ്ട്. ബാക്ക് പാനൽ കണ്ടാൽ മനസ്സിലാവും, ബനാന പിന്നോട് കൂടിയാണ് സ്പീക്കർ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ ആ ഒരു ബ്ലൂ ലൈനോടുകൂടി നല്ല സ്റ്റൈലിഷാണ് ഐറ്റം. അപ്പോൾ നമുക്കിതൊന്ന് സ്പീക്കറിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ ആ ഒരു ലുക്ക് നിങ്ങൾക്കൊന്ന് നോക്കാം. ആ നോബ്സൊക്കെ നല്ല ക്വാളിറ്റി നോബ്സാണ്. ഇതിൽ 2 മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, USB, മെമ്മറി കാർഡ്, FMS കണക്റ്റിവിറ്റി ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്. പ്ലസ് ലൈൻ ഇൻ ഓപ്ഷൻ കൊണ്ട് നമുക്ക് TV-ന്നൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫോൺ വഴി ഓക്സ് കേബിൾ വഴിയും കണക്ട് ചെയ്യാം. നമുക്കിതൊന്ന് സ്വിച്ച് ചെയ്ത് ഫ്രണ്ടിൽ പാനലിൽ തന്നെ കാണുന്നൊരു പവർ സ്വിച്ചാണ്. അതുപോലെ തന്നെ മൈക്ക് 1, മൈക്ക് 2 2 മൈക്കിൻ്റെ വോളിയം കൺട്രോളാണ് ഇത് വരുന്നത്. പിന്നെ എക്കോയുടെ കൺട്രോൾ, പിന്നെ മൈക്ക് 1, മൈക്ക് 2 2 മൈക്ക് ഇൻപുട്ടുകളാണ് ഉള്ളത്. പിന്നെ ട്രബിൾ, ബേസ്, മ്യൂസിക് വോളിയം. ഇത് നമുക്ക് മ്യൂസിക് വോളിയം സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം, പ്ലസ് മൈക്ക് വോളിയം കൺട്രോൾ ചെയ്യാം. അതുപോലെ നമുക്ക് പാടുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മോഡ്, നെക്സ്റ്റ് എന്ന് പറയുന്ന സെലക്ഷനുകളാണിത്. അതുപോലെ തന്നെ USB മെമ്മറി കാർഡ് കണക്ടിവിറ്റിയാണ്. സ്വിച്ചസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസും നോബ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ആൻറ്റിന വന്നിട്ടുണ്ട്, FM ആൻറ്റിനയാണ്. അതുപോലെ തന്നെ 2 ഇൻപുട്ടുകൾ നമുക്ക് സെപ്പറേറ്റ് കണക്ട് ചെയ്യാൻ പറ്റും, 2 ഇൻപുട്ട്. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടുണ്ട്, ഓവറോൾ മിക്സ് ചെയ്തിട്ടുള്ള ഓഡിയോയുടെ ഔട്ട്പുട്ട്. നമുക്ക് സബ് വൂഫർ എക്സ്ട്രാ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഈ സ്പീക്കർ സോക്കറ്റ് 2 ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കർ സോക്കറ്റുകൾ. ഇതിൽ ബനാന സോക്കറ്റാണ്, അതുകൊണ്ട് തന്നെ ഇളകിപ്പോകുന്ന നല്ല ക്വാളിറ്റിയാണ്, ഇളകിപ്പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കാണുന്ന 12 വോൾട്ട് നമുക്ക് DC കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു DC കണക്ടിവിറ്റിയിലേക്ക് ഇപ്പോൾ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ബ്ലൂടൂത്ത്, USB മെമ്മറി കാർഡ് കണക്ടിവിറ്റി ഉണ്ട്. ഈ ലൈനിൽ നിന്ന് ആ ഡിസ്പ്ലേ ബ്ലിങ്ക് ചെയ്തെന്ന് പോലെ കാണുന്നത് അതുപോലെ വീഡിയോയിൽ കാണുന്നതാണ്. ഒറിജിനലായിട്ട് ബ്ലിങ്ക് ചെയ്യാനില്ലാതെ ആ വീഡിയോയുടെ റെസൊല്യൂഷനായി ബന്ധപ്പെട്ടാണ് പ്രശ്നമാണ്. പിന്നെ 2 ബോക്സസ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓഡിയോക്സിൻ്റെ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ 2 ബോക്സാണ്. ഈ ബോക്സ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ബോക്സ് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾക്ക് ഈ വയറ് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ബനാന പിന്ന് ചെറുതായി തിരിച്ച് സ്ക്രൂ ലൂസ് ചെയ്തതിന് ശേഷം വയർ വെച്ചിട്ട് കൈ കൊണ്ട് തിരിച്ച് ടൈറ്റ് ചെയ്യാം. പിന്നെ അത് ഇളകില്ല, നല്ല ഒരു ബനാന പിന്നാണ്. ഈ ഒരു ടൈപ്പ് പിന്നായതുകൊണ്ട് തന്നെ ലൂസാവുന്ന പ്രശ്നമൊന്നും വരില്ല, നല്ല ടൈറ്റായിട്ട് നിൽക്കും ഇത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് 50 വാട്ട്സ് വരെയുള്ള സ്പീക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. 8-ഇഞ്ച് സ്പീക്കേഴ്സ് നല്ല സപ്പോർട്ടഡ് ആണ് ഇതിന്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കേഴ്സ്. ആ ഒരു പവർ DC 12 വോൾട്ട് എന്ന് കാണുന്ന ഒരു ഇൻപുട്ടിലേക്ക് നമുക്ക് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്.
അപ്പോൾ രണ്ട് സ്പീക്കേഴ്സും ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം, നമുക്ക് കോൺടാക്ട് നമ്പറുണ്ട്, ഡെലിവറി ചെയ്യാൻ പറ്റും ഐറ്റം. സ്പീക്കറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ സ്പീക്കറോട് കൂടി ഉപയോഗിക്കാം. നമ്മുടെ കയ്യിലുള്ള പഴയ ഡക്കുകളൊക്കെ ഉണ്ടല്ലോ, കംപ്ലൈൻ്റ് ആയ സ്റ്റീരിയോ ഡക്കുകൾ, അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ പിന്നീട് റിപ്പയറിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരം ഈ ഒരു ആംപ്ലിഫയർ വെക്കുവാണെങ്കിൽ നമുക്ക് ആ സ്പീക്കേഴ്സ് കളയേണ്ട ആവശ്യം വരുന്നില്ല, നല്ല പെർഫോമൻസ് നമുക്ക് ഓഡിയോ പെർഫോമൻസ് കിട്ടും. അപ്പോൾ നമുക്കിത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു സൗണ്ട് നോക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു മൈക്ക് വെച്ച് ആണിത് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബേസ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല, എന്നാലും നല്ല ബേസ് കിട്ടുന്നുണ്ട്. ബേസും ട്രബിളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് ഇയർഫോൺ വെച്ച് കേൾക്കും, അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു നോൺ കോപ്പിറൈറ്റ് ഒരു സോങ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്, എല്ലാ സോങ്ങുകളും വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് USB സോങ്സ് ബേസ് കൂട്ടുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് ബേസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ട്രബിളാണ്, കേൾക്കാൻ നല്ല സുഖമുള്ള ട്രബിളാണ്. ചെവിയിൽ ഇങ്ങനെ കുത്തിക്കേറുന്ന പോലെയുള്ള ഒരു വൃത്തിയുടെ ട്രബിളൊന്നുമല്ല, നല്ല രസമാണ് കേൾക്കാൻ. നല്ല ഫ്രീക്വൻസി റേഞ്ചാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് വോളിയും കുറക്കുമ്പോഴും കൂട്ടുമ്പോഴുള്ള വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല സുഖമാണ് ഇത് കേൾക്കാൻ. അതുപോലെ തന്നെ നമുക്കിതൊരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അവൈലബിൾ ആകുമ്പോൾ നമുക്കിത് മോഡൊന്ന് ചേഞ്ച് ചെയ്ത് ബ്ലൂടൂത്ത് FM കണക്റ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. FM നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. ബ്ലൂടൂത്ത് അത്യാവശ്യം ഒരു 15 റേഞ്ചിൽ നമുക്ക് ബ്ലൂടൂത്ത് നല്ല കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് USB FM എന്നുള്ള സെലക്ഷൻ, ഇത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ബ്ലൂടൂത്തിലേക്ക് മാറി. ചെറിയൊരു സൗണ്ടേ ഉള്ളൂ ഇതിന്. ബ്ലൂടൂത്ത് എന്ന് പറയുന്ന മറ്റേ നമ്മൾ ഈ ലോക്കൽ മെയ്ഡിലൊക്കെ ബ്ലൂടൂത്ത് മോഡ് USB മോഡ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ടൊന്നും ഇതിന് വരില്ല. പെയറിംഗ് ഒക്കെ നല്ല ഈസിയാണ്. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് പെട്ടെന്ന് പെയർ ആവുന്നുണ്ട്. പെയറിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സോങ് വെച്ച് നോക്കാം. ഇപ്പോൾ ഒരു നോൺ കോപ്പിറൈറ്റ് ഒരു സോങ് നമുക്കിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന് മൈക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാത്തത്. അപ്പോൾ നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, പാടി നോക്കുക, നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയർ ആവശ്യമുണ്ട് കോൺടാക്ട് ചെയ്യുക. 2,800 രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. കുറേ ആംപ്ലിഫയേഴ്സൊക്കെ അവൈലബിൾ ആണ്. സ്പീക്കർ സിസ്റ്റം 5.1 ഒക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.